ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി കുട്ടി, നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യം, ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയന്താ, സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർച്ചി. വൺവേലൈനാ, ഒന്ന് പോടി. നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതേ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി, അത് നമ്മുടെ സുലൈമാനെ ജയിക്കും. ബെറ്റ് ഉണ്ടോ? 1000 റുപ്പീസ് ബെറ്റ്. അഗ്രീഡ്. ഓക്കേ. ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോണ്ടിന് ചോദിക്കുക. വെറുതെ കാശ് കളയണോ? വീം പഠിക്കാതെ പാടി ജയിക്കടാ. എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും. നമുക്ക് കാണാം. കാണാം. ആ പടാ ഉണ്ണി, ചെയർമാൻ വിളിക്കുന്നു. ആ എത്തിയോ? നിനക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയാ, സ്വന്തം മക്കള് മത്സരിക്കുമ്പോ തന്തയ്ക്കും തള്ളക്കില്ലേ? അതി അതിന് ഞാൻ നിന്റെ തന്തയല്ല തള്ളയല്ല സമ്മതിച്ചു. എന്നാലും നിന്റെ കാര്യത്തില് എനിക്കിത്തിരി താല്പര്യം ഒന്ന് കൂടിക്കോളൂ. അതേ, ഈ സ്നേഹ മനസ്സിലായോ? ഈ സംഗീത കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഒരു ഇസ്ലാമും നമ്പൂതിരി തമ്മിൽ മത്സരിക്കണേ. അറിയോ, ഒരല്പം സ്വാർത്ഥം തന്നെ കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നുള്ള പരിഗണന. എന്തായാലും നീ തന്നെ ജയിക്കണം. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസര കിട്ടണേ. അതും മഹാരഥന്മാരോടൊപ്പം. ഈ കോളേജിൽ നിന്നും ഒരു ബ്രാഹ്മണനെ അവിടെ എത്താൻ പാടുള്ളൂ. സംഗീതം ദേവകലയ. ബ്രാഹ്മണർക്ക് ദേവന്മാരുടെ തൊട്ടടുത്ത ആ സ്ഥാനം, അത് മനസ്സിലാക്കുക ആദ്യം. അത് പറയരുത് സാർ. പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയാ? ഗായകൻ യേശുദാസ് ഏതാ ജാതി? സക്കീർ ഹുസൈന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ? അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ടാവും. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞേ, നീ ജയിച്ചേ പറ്റൂ. ഒരു സംഗീത കോളേജിലെ ചെയർമാൻ ഒരിക്കലും വർഗീയവാദി ആകരുത്. ജാതി ചിന്ത വിടിഞ്ഞ് എന്നിൽ വിശ്വസിക്കുക, ഞാൻ ജയിക്കാം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. സുലൈമാൻ തോറ്റേ പറ്റൂ. വഴി ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സുലൈമാന്റെ പക്കമേളക്കാരെ സ്വാധീനിക്കണം. അവൻ പാടുമ്പോൾ ശ്രുതി തെറ്റണം. പെട്ടെന്ന് ശ്രുതി മാറിയാൽ എത്ര വലിയ സംഗീതജ്ഞനായാലും ഒന്ന് പതറും. അത്രയ്ക്കും വലിയൊരു എതിരാളിയാണ് സുലൈമാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. സുലൈമാന്റെ സംഗീത പാരമ്പര്യം എന്താണെന്നറിയോ എനിക്ക്? ഇല്ല, അവൻ സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഗുരുസ്ഥാനത്ത് അവന്റെ അമ്മ തന്നെയാ. വിജയിക്കണേ ഈശ്വര. എന്റെ മോൻ പാടി ജയിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ നീ ഇരുന്ന് പാടുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. പിന്നെ പോകുന്നതിന് മുമ്പ് ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കണം. എന്താ, കാശ് വല്ലതും വേണോ? വേണ്ട. പിന്നെന്താ? ഇന്ന് കോളേജിൽ നടക്കുന്ന സംഗീത മത്സരത്തിൽ ജയിച്ച തഞ്ചാവൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം കിട്ടും. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? നീ അവിടെ എവിടെയും പോയി പാടി കിട്ടുന്ന കാശ് കൊണ്ട് വേണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ? കാശിനല്ലോ ബാപ്പ, ആ വേദിയിൽ പാടാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യ. എന്നെ അനുഗ്രഹിക്കണം. ഇല്ല.
ഇക്കാര്യത്തിൽ നീ അത് പ്രതീക്ഷിക്കണ്ട. നീ പാട്ടും കൂത്തുമൊക്കെ നിർത്തി ബാപ്പായുടെ കൂടെ മലക്കച്ചവടത്തിനിറങ്ങ, എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. നിന്റെ ഈ പ്രായത്തിലെ എന്റെ ബാപ്പാന്റെ നിന്ന് 10 കാശ് ചേർന്ന് വാങ്ങിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. നിനക്കും ബാപ്പയ്ക്ക് കാശ് കാശ് ഈ ഒറ്റ ചിന്തയുള്ളൂ. മരക്കച്ചവടക്കാരന് സംഗീതം അറിയായിരുന്നെങ്കില് എന്റെ അമ്മ ഇന്ന് ലോക പ്രശസ്തയായനെ. അവൻ ഈ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ. ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ അവൻ ഓടിപ്പിടഞ്ഞെത്തിയത്. അത് കിട്ടാത്തതിലുള്ള ദേഷ്യ എന്തിനാ ഇങ്ങനെ പെരുമാറിയെ? ജീവിതത്തിൽ അവൻ തോൽക്കാതിരിക്കാൻ വാശിയുണ്ടാവാൻ. ഞമ്മള് ജിപി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ ഞമ്മക്കൊരുത്തിനെ പിടിക്കണ സ്ഥലമുണ്ട് സംഗീത കോളേജ് വണ്ടിയിലോട്ട് ഇടി കൊണ്ടാ കൊണ്ടേനെ. പക്ഷെ നമ്മള് മോമിച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കൊത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്, ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലേ, എനിക്ക് വേറെ പണിയുണ്ട് കൊച്ചാപ്പ. കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. ഒരു പ്ലേറ്റ് കിരീടം, ഒരു പ്ലേറ്റ് ചെങ്കോലോ നിന്റെ ചോര. കടിക്കാൻ കിരീടം, കുടിക്കാൻ ചോര, ഇതെന്താ ഡ്രാക്കുള ഫാമിലിയ? നീ എന്തിനാടാ ഓടാൻ നോക്കിയത്? നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മ എന്തിനാടാ? പരിയക്കാരി വന്നാ നല്ല ചായ ഞാൻ പുറത്തൊന്ന് മേടിച്ചു കൊടുക്ക. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാണ് കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ, അല്ലെങ്കിൽ നമുക്ക് സാധനം താ. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുക. 10 ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ 10 ദിവസത്തിന്, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും. ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോടേ, കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും.